ആരൂ സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ ആരൂ സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നീർത്തുകീടും ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലേയാരുള്ളൂ ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഖേദം പേരുകിട്ടു മാർവിലടിക്കുന്നു ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപ്പോൾ ശീഘ്രമായി പ്രാപിക്കാൻ ലോകം വിട്ടിടുന്നു കൺകളടയുമ്പോൾ കേൾവി കുറയുമ്പോൾ എൻ മണവാള നീ ക്രൂശിനെ കാണിക്ക ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻ മുഖവാത്സല്യം നീ എനി കേഗണേ യേശു മണവാള സകലവും മോചിച്ചു ഞങ്ങളെ ജീവിപ്പാൻ യോഗ്യരാക്കേണമേ പൊന്നു കർത്താവേ നിൻ തങ്കരുധീരത്തിൽ ജീവിത വസ്ത്രത്തിൻ വെണ്മയെ നൽകണേ മരണത്തിൻ വേദന ദേഹത്തെ തള്ളുമ്പോൾ ദൈവമേ നീയല്ല ധാരണിക്കാശ്രയം യോർദാന്റെ തീരത്തിൽ ഞാൻ വരും നേരത്തിൽ കാൽകളെ വേഗം നീ കരയാക്കണം ഭൂവിയിലെ വാസം ഞാൻ എപ്പോൾ വേടിഞ്ഞാലും കർത്താവിൻ രാജ്യത്തിൽ
നിത്യമായി പാർത്തിടും ഭൂമിയിലെ വാസം ഞാൻ എപ്പോൾ വെടിഞ്ഞാലും കർത്താവിൻ രാജ്യത്തിൽ നിത്യമായി പാർത്തിടും ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ ദൈവത്തിന്റെ പേരുകൾ പാട്ടുകളെ ആത്മാവാകുന്നു
ആദാം മക്കൾ കുദ്ദാനം വാഗ്ദത്തം ചെയ്തോൻ മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തർ കരുളണമോദ്ദാനം താൽക്കാലികമാം അടിയാനെ നീക്കിയ മശിഹ കനിവോടു കൈക്കൊള്ളണം ഇവനെ വിധിയതിലേറ്റരുതേനാഥ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവിളിവാക്കല്ലേ നിൻ ശരണത്തിൽ നിദ്രിതന ദാസനു മശിഹ സ്മൃതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണം സ്വർഗ കവാടം ഭേദിക്കും പറുതി സിന്ദാക്കോൽ മശിഹ തവ ശരണേ മൃദന്നാന്ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ പോവുക സഹജ കരയരുതേ നാഥൻ പ്രഭയിൽ പാർപ്പിക്കും വഴി കാണിക്കും പറുദീസേ കാവൽ ക്രോപെ മാലാക മൃതലോകത്തിൽ നിന്നും ലാസർ ഉത്ഥാനം നൽകിയ നാദം കബറതിൽ നിന്നും നിന്നെ വിളി ഏറ്റിടും പറുദീസായിൽ മശിഹ നൃപദേ സൃഷ്ടിപദേ സർവരഹസ്യം കാൺമോനെ നാഥ കൃപയാ ഞങ്ങളെ നീ ശരണത്തിൽ നിൻ കൃപയിൽ നിന്നാഗമന പെരുന്നാളിൽ നിൻ കൃപ നേരിടേണോ ബാരകോല ബ്രോവൽ ോ കാതീശോമനോലം വാദാമുൽവോല ഉൽമീന ജനകാൽമജപാവന റൂഹ സത്യകേശ കൽപ്പനയാ വാങ്ങിയൊരാത്മാ വങ്ങയ്ക്കായി വന്ദനവും സ്തുതിയും നൽകും മുറിയോറാഹിമേലൈനു അതാ കാരുണ്യവാനായ ദൈവമേ നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ പിശാചുക്കളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസസ്ഥലങ്ങളിൽ ചെന്നെത്തുവാൻ ഗമണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള ആസരത്ത് ഇപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോബുൽ നാഥ നിങ്കൽ ഉയർത്തുന്ന എന്നാത്മത്തെ ഹാലേലൂയ നീ എൻ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ വൈരികളുടെ അമ്പം കാട്ടരുതന്മേ ഹാലേലൂയ ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും ലജ്ജിക്കും ദോഷികൾ വർദ്ധതയ ഹാലേലൂയ കർത്താവെ കാട്ടുക നിൻ പാതകളെ അറിയിക്കണമെന്നേ നിൻ ചെറുവഴികൾ ഹാലേലൂയ നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കാം സർവേ ശാമശിഖ വിശ്രാന്തിയും ആനന്ദമതും ദാസർ കർഗ മരണം കൈക്കൊണ്ടോ നാ നീ പാതാള സ്ഥിതരെ തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദാനങ്ങൾ വാഗ്ദത്തം ദൈതോദിയ പോലാശ്വാസമവർ ഉത്ഥാനേ നൽക സ്തവമൻ ഗാലോസ്കുറേ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട്
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഒരിക്കലും മാഞ്ഞു പോകുന്നില്ലാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ചായയിൽ നമ്മെ നിർമ്മിച്ച സിഷ്ടതാവും മണ്ണുകൊണ്ട് നമ്മെ മെനഞ്ഞുണ്ടാക്കുകയും തൻ്റെ നീതിയിൽ അതിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതമായ വൈനുമസ്തുതി തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും നിന്റെ ദാസനാടിയങ്ങൾ ജീവനോടിക സമയങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബലവാനും ഭയങ്കരനും യോദ്ധാവും സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ സകലവും ഉണ്ടാകുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ്ടപ്രകാരം തന്നെ ജീവനും അവിടുത്തെ ആംഗ്യത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവക്രാണവും സകലത്തിൻ്റെയും ശ്വാസവും നീയാകുന്നു. നിന്നുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസനിൽ ഗണിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കടക്കുവോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാകുകയും ചെയ്യുന്നതായ ആ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാഖമാർക്കാകുളനാദം പുറപ്പെടുവിക്കുകയും ഋഷിയും മാലാഖമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരതയുടെ പ്രാഭവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ച് മറഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്ക് അഴിവുണ്ടാകുകയും രാപകലുകൾ ഒടുങ്ങിപ്പോകുകയും സൃഷ്ടി മുഴുവൻ ശൂന്യമായി അവശേഷിക്കുകയും ആകാശമിളകുകയും സൂര്യനന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേകാവൃതമായി തീരുകയും ചെയ്യുന്നതായ സമയത്ത് നീ ഭയങ്കരമായി നിലയിലാകുന്നവനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയലോടും കൂടെ നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശത്തിൻ്റെ സന്താനങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനപതനാകുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദം എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ജ്വലിക്കുകയും വാൾ മൂർച്ചു കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്കായി വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഈ നിന്നദാസൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യസ്നേഹം മൂലം ഇവന് കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനകർമ്മങ്ങളെ നീ പരിഗണിക്കരുതേ. ഇവൻ ചെയ്ത പാപങ്ങളെ നീ ഓർമ്മിക്കുകയും വരുതേ. ഭയങ്കരമായ നിന്റെ നായ്വിധിയിൽ ഇവനെ നീ ശിക്ഷിക്കരുതേ. നിന്റെ കൃപയിൽ നിന്ന് ഇവൻ നിരോധിക്കപ്പെടുകയും വരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവൻ വേർതിരിക്കപ്പെടുവാനിടയാകരുതേ. നിന്റെ കരുണയും ചിറകു വിരിച്ചവനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സലന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മുഖപക്ഷമില്ലാത്തവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്ക പോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നതുമായ നീതിയും സത്യമുള്ളനായ അധിപതിയുമായുള്ളവേ, ഈ നിന്റെ ദാസ സന്തോഷ ആനന്ദങ്ങളോടുകൂടെ നിന്റെ മണവരയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയും സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേ.
നിനക്കും നിന്റെ പിതാവിനോടും പരിശുദ്ധരൂഹായോടും കൂടെ സ്തുതിയോഗ്യമാവുന്നു. ഹോശോ മബുക്കൂൽ സുബാൽമീ ബാറക്കുമോ ദൈവത്തിൽ നങ്ങടങ്ങൾക്ക് പരിഹാരു പാപങ്ങൾക്കുമോ ജനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും നാം പ്രാപിക്കുമാറാകട്ടെ. സ്ഥാന ഭ്രംശത്താ സൃഷ്ടികളകിലം സംഭ്രമപൂർവം മറിയുമ്പോ ആദിത്യനും അമ്പിളയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ ആകാലന്ത്യാവസ്ഥയിലെത്തുന്നു. പാടി കബറുകളകെ പിളരുന്നു. നിര്യാതന്മാരുയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും. നീത വിരിക്കാൻ വിധികേകം പ്രാപിക്കുന്നു. മുറിയോറാകെ മേലനുവാദാറി കർത്താവേ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിലുള്ള യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായ ഈ നിന്റെ ദാസന്റെ ആത്മാവിന് നീ വിമോചകനും പാപപരിഹാരകനും ആയിരിക്കണമേ. ഇവന്റെ ആയുഷ്കാലത്തിമൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും ക്ലേശങ്ങളും അനുഗ്രഹ സമ്പൂർണമായ നിന്റെ കരുണാസമുദ്രത്തിൽ കഴുകി വെടിപ്പാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്വത്തിന്റെ കൽപ്പനയാലും ആംഗ്യത്താൽ ഇവനെ നാശത്തിൽ നിന്നും നശ്വരതയിൽ നിന്നും ഉദ്ധരിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയിൻ കൽപ്പനയാൽ ഇവന്റെ ദേഹിയെയും ആത്മാവിനെയും വിശദീകരിക്കണമേ. നിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപത്താൽ നിന്റെ ദാസന് പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷ ഉല്ലാസങ്ങളുടെ സ്ഥലത്ത് നിന്റെ ദാസനെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളും വിശ്വാസികളായ സകല മരിച്ചുപോയവരും നിന്റെ ഫലത്ത് പാത്തുന്നുകൊണ്ട് പിതൃ പരിശുദ്ധാത്മാവായി നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ആദമിലാരംഭിച്ചായതമായി മശികായോളം മരണം നീണ്ടാളോടി മശികായ മരണത്തിൻ അധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി കോഷിക്കുന്നെല്ലാ തലമുറയും സ്കീപായിമേ നേടിയതാം വിജയത്തെ പുനരുദ്ധാനത്തിൽ മാഞ്ഞിടും ഹൃദിയോടു പാപം ലജ്ജിതനാകും സദാ നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാ വസനത്താൽ ഭൂഷിതരായി ദീപികയാളിച്ചിട്ടവരത്തും മണവാളനുമാ മണവറയെ പൂകിടുവ ശുഭോല പോല ബറോവർ റൂഹോ കാദീശോ ഗാത്രത്തോ ഡാൽമാവോതുന്നു സസമാധാന പ്രിയ സഗജ മരുവുകനി പോകുന്നേ നിന്നരികി നിന്നേരം നിഖിലേശൻ കൽപ്പിക്കൂ സ്ഥാനത്തിൽ കർത്താവിൽ ഞാൻ ആശിക്കുന്നുണ്ടുദ്ധാനത്തിൽ നിന്നെ കാണാൻ വീണ്ടു മനോലം വാദാമുൽവോലം മശികാരാജാവേൻ വരവിങ്കൽ ദൂതവരന്മാ കാഹളമോതും നേരം കബറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം മുദ്ദാനും ചെയ്തിടും ദീപികയാളിച്ചിട്ടവരത്തും മണവാളനുമായി മണവറയെ പൂകിടുവ നായാധിപനാഥ ഈശോയെ വിധി വിജയം നേടും നോ ധന്യേ. വിധി വിജയം നേടും നോൻ ധന്യൻ. നാം ഇന്നാൾ വീട്ടിൽ ഭാഷിക്കും നാളെ കബറുകളിൽ മൗനികളാ
ശ്രാതാക്കന്മാരെ സാശ്രദ്ധം കേട്ടറിവിൻ നിങ്ങൾ സമ്പത്തു സൗന്ദര്യവും ആജ്ഞാശക്തിയതും പോയി പോയി നിശേഷം മാഞ്ഞിടോ നിത്യം വാഴുന്നു താൻ ധന്യ മല്ലിട്ടു മധ്യമൃതിവേദം ചെന്നെത്തി അംഗങ്ങളെയെല്ലാം ഛേദിച്ചു ഭാഗം ഭാഗം വേപാടാക്കി മൃതസങ്കേതം ഞാൻ പ്രാപിച്ചു മോദകരം തേജസങ്ങില്ല നീ എൻ തേജസാവുക നാഥ ശാശ്വത തേജസേ നിന്നാൽ ഞാൻ ആനന്ദസ്ഥാനം പ്രാപിക്കും മൃതജനത ഉയരേ ശോഭനഗാത്രം നൽകും ശിഹാതന്യ മൃതിഗതരേ ഉദ്ധാനം ദ്രുതമതി ഖേദിക്കേണ്ട ദേഹത്തിൽ നാശത്തിൽ സുന്ദരമായി നിങ്ങളെ നിർമ്മിച്ചോ ഗാത്രത്തിൻ ഉദ്ധാനം നൽകി സർവർക്കും പ്രതിദാനം യോഗ്യത പോർ അരുളിടും ആർദ്രത മൂലമൃതർ എല്ലാ പേർക്കൂ മാർഗം കാണിച്ചോനെ ആദാമ്യർക്കുദ്ദാനം നൽകാനന്ത്യദിനെ നീ വന്നിടുമ്പോ നിന്നിലുറങ്ങും ദാസ് അമ്പടു നൽകുക ജീവ ചിതരെ കണ്ടിടാനവനോടനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ ഞാൻ ചെയ്യുന്നെന്തൻ പ്രിയരെ വത്സലരെ നോക്കിയിടുന്നേൻ പിഴയെന്നെ വിധിനിലേ എൻ ബാബോ ഞാനോർക്കും നിന്നെ അവതേടോ സംഭ്രമമിയലുന്നേ അൻപുടയോ തന്മരവിൽ കൃപ ചെയ്യുവാനാർത്തി സോദരരെ മൃതിരചിത മതകരമ ഈ പാനീയം പാർക്കിലഹോ ബഹുദിക്തം സുതരതിനാൽ താതനയും ജനനി ജനകന്മാവത്സല സുതരേയും ഓർത്തിടുന്നില്ലിതിനെ നിർമ്മിച്ചോൻ വാഴ്വുടയോ മുറിയോറാകെ മേലൈനു ആധാരൈ ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസൻ നീകുക ധാർമ്മിക ശുദ്ധൻ മാരോടോ കല്ലറയുന്നും ഏറ്റിട്ടുദ്ധാനത്തിൽ തേജോമയമാം വസ്ത്രം നൽകുന്നോനെ സ്തോത്രം ദൈവത്താ പ്രേക്ഷിതനാം ദൂതൻ ഭീതി പ്രദനാം ശീക്രം പ്രേക്ഷിപ്പിച്ചിടുമ്പോളേറ്റം ഘോരൻ പാപം തീണ്ടിയോരാത്മതേജവമിങ്ങത്തിക്കും ീറനോടുന്നതനാങ്ങിയത്താൽ കൽപ്പിക്കുന്നു ദൂതൻ താണിട്ടേകിടുന്നു മൃതിയിൽ ശിക്ഷ താടിക്കുന്നു മരണാസ്ത്രത്താ ദൃഢഗാത്രത്തെ
ഗാത്രമശേഷം ജ്വരമാദഹനൻ ബാധിക്കുന്നു വേദനയാൽ അസ്ഥികൾ അന്യോന്യം തിക്കിടുന്നു സങ്കടഭാരം ചിത്തത്തെ ഹാമദനം ചെയ്യൂ മുമ്പിൽ കാര്യം സർവവും ഒന്നായി വന്നിടുന്നു തേജോരേന്ദ്രം സുന്ദര നേത്രം മങ്ങിടുന്നു ചുണ്ടുകൾ രണ്ടും മരണത്തിൻ വീഞ്ഞുൾക്കൊള്ളുന്നു മണ്ണാലാദാമിനെ നിർമ്മിച്ചോൻ താതൻ സ്തുത്യൻ ക്രൂശിൽ പാടാൻ രക്ഷിച്ചോ നാം പുത്രൻ വന്ദ്യൻ അന്ത്യം ജീവൻ നൽകിയിട്ടവനെ മക്കളോടൊപ്പം തേജസ് അണീച്ചിടും കല്ലറയിനും മൃതനെ ഏറ്റിട്ടുദ്ധാനത്തിൽ തേജോമയമം വസ്ത്രം മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസ് ജീവസ്വരമതുണർത്തണമേ ഗവരേനു സൗമൻകാലസ്കുറിയേലായി രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ ചെയ്തും ബ്രതരായോരെ നാശം നീക്കി ജീവ അണിയണം നിന്നെ നോക്കും നാവരിൽ കാന്തി പാർക്കുമോ മൃതരെ ജീവിപ്പാനെഴും നല്ല രാജ മുകളടകിന്മേലാഘോഷിതനായി ഇടും നയവാൻമാർദൻ മുൻകും നാദം കേട്ടി അങ്കിയണിഞ്ഞതിരേൽപ്പാന പോയിടും മുറിയോറാകേമേലൈൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുസൃഷ്ടിയെന്ന് പുത്തന കർത്താവ് എൻ്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ചു എൻ്റെ വരവിനായി നോക്കുപാർക്ക് നിങ്ങൾ മരിച്ചുകൊണ്ട് ആത്മാ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ മടിയിൽ അവരെ പാർപ്പിക്കണമേ വന്നവരും വരും ആത്മാക്കളും ശരീരം ഒളിച്ചറിയുമാറാകണം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ രണ്ട് വൈദികർ നമ്മളോടൊപ്പമുണ്ട് ഒന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒ വി വി എസിൻ്റെ ഡയറക്ടറായി ഈ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം ഈ ഇടവേളയുടെ മുൻവികാരിയുമായിരിക്കുന്ന ബഹുമാനായ ടൈറ്റസ് അച്ഛനെ ഇപ്പോൾ ഒരു വാക്ക് ആശ്വാസം പറയുവാനടക്കണം ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറി ഈ പ്രിയപ്പെട്ട പിതാവിന് വിശുദ്ധ കുർബാന കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ പറക്കോട് അപ്രയം പള്ളിയിലെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ ആ കാര്യങ്ങളും ചെയ്തു മാത്യൂസ് പ്ലാവളയിലെ അച്ഛൻ രണ്ടുപേരെയും ഭവനത്തിലേക്ക് സ്വാഗതം വരളുന്നു രണ്ടുപേരും ഒരു വാക്ക് ആശ്വാസം ഈ ഭവനത്തെ അറിയിക്കുന്നതായിരിക്കും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ സ്നേഹിതരെ ഞാൻ പട്ടമേറ്റിട്ട് ഏതാണ്ട് 25 വർഷമാവുന്നു ആദ്യം പട്ടമേറ്റപ്പോൾ ഏറ്റെടുത്ത ദേവാലയമാണ് ഈ കടക്കാവണ പള്ളി അന്ന് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയ പിതാവിൻ്റെ ഈ കുടുംബത്തിൻ്റെയും ആത്മീയ സേവനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുകയാണ് കാരണം വിശ്വാസങ്ങൾ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം 5 പെൺമക്കളെ ദൈവം തന്നു ആ മക്കളെയെല്ലാം മാതാവിനോടൊപ്പം ചേർത്ത് നിന്ന് നന്നായി പ്രാർത്ഥിക്കുവാനും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും നല്ല നിറവോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തൊക്കെയാണ് അദ്ദേഹം കാണിച്ച ഒരു ദൈവിക നിറവ് അത് വലിയൊരു ദൈവിക സ്പർശനമാണ്
അതിൻ്റെ ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഈ ഒരു ഭാഗ്യകരമായൊരു മരണം. തൻ്റെ മക്കളുടെ എല്ലാം വിവാഹവും കൊച്ചുമക്കളുടെ ഒക്കെയും അവരുടെ ഉയർച്ചയൊക്കെ കാണുവാനും മരണത്തിന് മുമ്പ് കുറച്ച് ദിവസം സുഖമില്ലാതെ കിടക്കുവാനും ദൈവികമായ പ്രത്യാശയോടെ 90-ന്റെ നിറവിലേക്ക് എത്തുന്ന സമയത്ത് വളരെ പ്രത്യാശയോടെ, ഇത് നമ്മൾ ഒരു അനുതാപത്തിൻ്റെ കണ്ണുനീർ ഒഴുക്കുന്നെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രത്യാശ വരണം. കാരണം ഇന്നത്തെ നല്ല മരണങ്ങളെല്ലാം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന് അതീതമാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടിടത്തോളം വളരെ ഒരുക്കമുള്ള, മാത്രമല്ല പ്രിയപ്പെട്ട മാതാവ് എപ്പോഴും കൂടെ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഒരിക്കലും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മറന്നിട്ട് പ്രിയ പിതാവിനോടൊപ്പം കൂടുതൽ ശുശ്രൂഷിക്കുവാൻ കാണിച്ച ഒരു താല്പര്യം, അതുപോലെ മക്കളുമാരെല്ലാം തന്നെ മാറി മാറി അവരുടെ സേവനങ്ങളും ശുശ്രൂഷകളും തങ്ങളെ വളർത്തിയ പിതാവിനെ വളരെ അനുഗ്രഹകരമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നതിന് കാണിച്ച താല്പര്യം, അത് വന്ന് കയറിയ മരുമക്കളാണെങ്കിൽ പോലും ഒക്കെയും ഒരു ആത്മീയ നിറവ് ഈ പ്രിയ പിതാവ് എല്ലാം കൊണ്ടും ഒരു ഭാഗ്യത്തിൻ്റെ ഒരനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, മൃതശരീരത്തിൽ തൈലമൊഴിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പ്രയത്നങ്ങളുടെ വിശ്രമത്തിനും വിശുദ്ധന്മാരുള്ള സഹവാസത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പ്രത്യാശയോടെ തൈലമൊഴിക്കും. അതുകൊണ്ടാണ് കുഴിയിലോട്ട് ഇറക്കുമ്പോൾ ക്രോപകൾ ആർക്കും ശ്രാപ്പികൾ കുഴലൂതും പർദീസാദൻ അവകാശി വരിക എന്ന് പാടുന്നത്. ആ ഒരനുഭവം ദൈവിക സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കൂടുതലായി വർഷിക്കുമാറാകട്ടെ. ഭവനത്തിലേക്ക് വരികയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ തൻ്റെ വാക്കുകൾ കൊണ്ട് ഭവനത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത വന്ദനായ ടൈറ്റസ് ജോൺ അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഭവനത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ പ്ലാവിളയിൽ അച്ഛന് ഇപ്പോൾ ഒരു വാക്ക് ആശ്വാസം പറയുന്നതായി. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിങ് കമ്മിറ്റി അംഗവും കടക്കാമൻ സെൻറ്റ് ജോർജ് ഇടവയുടെ വികാരിയുമായിരിക്കുന്ന പ്രിയപ്പെട്ട പോൾ വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ടൈറ്റസ് അച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന ഭവനനിവാസികളെ, 90 വർഷക്കാലം ഈ ഭൂമി ജീവിക്കുവാൻ അവസരം കൊടുക്കുകയും ഏറെയായാൽ 80 വിശുദ്ധ വേദവസം സാക്ഷീകരിക്കുമ്പോൾ അതിനപ്പുറത്ത് 10 വർഷം കൂടെ അധികം ജീവിക്കുവാൻ അവസരം കൊടുത്ത ഒരു പിതാവിനെ ഒരു നോക്ക് കാണുവാനും യാത്ര പറയുവാൻ വേണ്ടിയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നത്. പ്രിയപ്പെട്ട ഡേറ്റ സജ്ജൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ പിതാവിനെ കാണാനൊരു ഭാഗ്യം കിട്ടിയത്. അതിന് കാരണം പ്രിയപ്പെട്ട പോൾ വർഗീസ് സജ്ജൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയോട് തൊട്ടടുത്തായി മകളുടെ ഭവനത്തിലേക്ക് ഈ പിതാവ് കടന്നു വരികയും ക്ഷീണാവസ്ഥയിലായിരുന്നപ്പോൾ വിശുദ്ധ കുർബാന പിതാവ് നൽകണമെന്ന് അവരാഗ്രഹിക്കുകയും അതിനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ഈ പിതാവിനെ കാണുവാനായിട്ട് ഭാഗ്യം കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ പിതാവിനെ ശുശ്രൂഷിക്കുന്ന പ്രിയ സഹധർമ്മിണിയെയും അതുപോലെ തന്നെ മക്കളെയൊക്കെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തു. ഇന്ന് മനുഷ്യരെല്ലാവരും പലപ്പോഴും വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്നത് ചിലർക്കൊക്കെ വളരെ ദുഃഖകരവും വേദനകരവുമായിട്ടുള്ള അനുഭവമായിട്ട് കാണുമ്പോൾ ഈ പിതാവിനെ വളരെ ശ്രദ്ധാപൂർവ്വം ശുശ്രൂഷിക്കുവാനായിട്ട് മക്കൾക്ക് സാധിച്ചു, സഹധർമ്മിച്ച് സാധിച്ചു എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശുദ്ധ വേദവസം നമ്മളെ സാക്ഷീകരിക്കുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മരണമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അമർത്തിയുടെ ലോകത്ത് ബുദ്ധിമതികളായ കന്യമാരോട് ചേർന്ന് കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തോട്ടോസിക്കുവാൻ വേണ്ടിയാണ് ഈ പിതാവ് കടന്നു പോയിരിക്കുന്നത്. പ്രിയപ്പെട്ട ഡേറ്റസ് ഞാൻ ഓർമ്മിച്ചതുപോലെ ഈ ഇടവകയുമായി ചേർന്ന് നിന്ന് തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ തികഞ്ഞ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയ നിന്നുകൊണ്ട് തൻ്റെ പ്രയത്ന ഫലങ്ങളിൽ ദൈവം കൂടുതൽ ശക്തിയും ബലവും നൽകി, അതോടൊപ്പം തന്നെ അവസാന സമയം വരെയും ദൈവകൃപയിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ അവസരം ലഭിച്ചത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഈ പിതാവിൻ്റെ ശരീരത്തിൽ ഗുപ്തമായിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായും അമർത്തിയുടെ ലോകത്ത് ബുദ്ധിമതികളോടോ ചേർന്ന് നിന്ന് കർത്താവിന് പരിശുദ്ധനെന്ന് പറയുന്ന കോടാനുകോടി വിശുദ്ധന്മാരോട് ചേരുവാൻ വേണ്ടി പിതാവ് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ലോകത്ത് ജീവിക്കുക നമുക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ കാണാം, കണ്ടുകൊണ്ട് നമുക്ക് നീ കാണുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിലും പ്രാർത്ഥനാപൂർവ്വം ഈ പിതാവിനെ നമുക്ക് ഓർക്കുവാനും ഈ പിതാവിൻ്റെ നല്ല മാതൃകളെ പിൻപറ്റുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അടൂക്കടമനാട് ഭദ്രാസനത്തിൻ്റെ പ്രാർത്ഥനാ ആശംസകൾ ഈ സമയത്ത് നേരുകയാണ്. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് ഈ ഭദ്രാസന് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയുടെ യാത്ര പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.
ഭവനത്തിലേക്ക് കടന്നു വരികയും തൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടും വാക്കുകൊണ്ടും ഈ ഭവനത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത അടുക്കളമലാർ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനായ മാത്യൂസ് പ്ലാവിളയിൽ അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഭവനത്തിന് വേണ്ടി അറിയിക്കാൻ ചെയ്യും. No.
അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂക്കിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലിതിന്മേ. കരുതുക വേണ്ടതിൽ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി
പാനപത്രം കർത്താവിൻ്റെ കൈ
തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിലും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചിരിക്കുന്നതിനു മുമ്പേ ഞാൻ ആദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്യനെ പൊഴിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരേണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകാൻ ഞാൻ ചെന്നേടുമേ
പ്രാർത്ഥന കേൾക്കണമേ. തിരുസന്നിധി എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ നിന്ന് വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ. എൻ്റെ നാളുകൾ പോലെ കഴിഞ്ഞു പോകുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു, എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോടെ പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു. വീട്ടിൻമോളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു, എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചേർന്നവർ എൻ്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ ക്രോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്തെറിഞ്ഞു കളഞ്ഞുവല്ലോ. എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാവുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അടുത്തു, അതേ അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളോട് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവേ സിയോനെ പണിയും, തൻ്റെ മൗത്തത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മൗത്തത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനമെൻ യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പീൻ, ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും എർശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടേന്. ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ എത്രക്കൻ പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു, പൂർവ്വകാലത്ത് നീ ഭൂമിക്കടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയെ കാണുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉപ്പുപോലെ നീ ഉടുപ്പുപോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാവുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. മാറിക്കുമോ സകലതു മായാ
കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാക്കിയതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെ നന്ദി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവ ഉറക്കം പോലെ അത്രയും അവർ രാവിലെ മുളച്ചു വരുന്ന പുഴു പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രയും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ കേൾശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. ഉണ്ടെനിക്കായൊരു മോചവീട് ലാകുന്നു ഞാൻ വാഴുമങ്ങുണ്ടെനിക്കൊരു മോചവീട് ഇണ്ടലാകുന്നു ഞാൻ വാഴുമങ്ങ ദൈവമുണ്ട് അങ്ങു പോ ത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്
ദൈവമുണ്ട് അങ്ങ് പുത്രരുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കൂടാരമാകുന്ന എൻ പവനം വേട്ടകർന്ന ലേനിക്കേറെ ഭാഗ്യ കൂടാരമാകുന്ന പവനം വേട്ടകന്നാലേനിക്കേറെ ഭാഗ്യ കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ േകമായിട്ടങ്ങോച്ച കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു നോച്ചര കാർത്തനെ ശോതൻ്റെ പോൻ കരതാൽ ചേർത്തിടുമായതിലങ്ങ കാർത്തനേശു തൻ്റെ ചേർത്തിടുമായതിലങ്ങ ഒട്ടോ നാൾ കണ്ണു നേർപ്പെട്ടതെല്ലാം ഹെട്ടെന്നു നീങ്ങിടം നേച്ചമായിട്ടോ നാൾ പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടം തേച്ചമാം പോകാമേനെ ഗണ്ടരെ ശകൻ്റെ രാജമതി നുള്ളിൽ വാസം ചെയ്യാം പോകാമേനെ ഗണ്ടരെ നുള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഗം വിശമങ്ങോട്ടുമില്ല രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഗം വിശമങ്ങോട്ടുമില്ല ഈ വിധമായുള്ള വേട്ടിനുള്ളിൽ പാർക്കുവാനുള്ള വഞ്ചിക്കുന്നു ഈ വേദമുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനുള്ള വഞ്ചിക്കുന്നു എന്നു ഞാൻ ചെന്നങ്ങു ചേരുമതിൽ പിന്നീട് നീക്കാപത്തൊന്നുമില്ല എന്നോ ഞാൻ ചെന്നങ്ങു ചേരുമതിൽ പിന്നിടന് ക്യാപത്തൊന്നുമില്ല നോടി നേരത്തേക്കുള്ള അനവധി തേജസ്സിൽ ഭാഗ്യം തന്നെ നോടി നേരത്തേക്കുള്ളകുസങ്കടം അനവധി തേജസ്സിൽ ഭാഗ്യം കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടത്തൊരു ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണ ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷ വീട് ഈണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് അവന്
നിന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വയുടെ വരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയും ഇരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനെ ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ച് നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് പ്രകാരം അരുൾ ചെയ്യുന്നു. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച് മാംസം പിടിപ്പിക്കും. നിങ്ങളോ തൊക്കുകൊണ്ട് പൊതിഞ്ഞു നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നുയേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലാതായിരുന്നു. അപ്പോൾ അവനെന്നോട് കൽപ്പിച്ച് കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഇന്നിഹിതന്മാർ ജീവിച്ചിരിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവനെന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിമിർത്തുന്നു. പിന്നെ അവനോട് അരൾ ചെയ്ത, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി. ഞങ്ങളുടെ പ്രത്യാശി ഭംഗം വന്നു. ഞങ്ങളുടെ മീതെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് യഹോവയോട് പറയേണ്ടത്, അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു. നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് പാർപ്പിക്കും. യഹോവയായ കർത്താവ് ഞാൻ അരുൾ ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുൾപ്പാട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നോ എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചവനെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും നിന്നെ സ്നേഹിക്കും. കഷ്ടനഷ്ടമേറെ വന്നാൽ ഞാൻ, കഷ്ടനഷ്ടമേറെ വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട്
കൂട്ടാളി ആയി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവു കൂട്ടാളി ആയി തീരു ലോക സൗഖ്യമെന്തോ തരും ആത്മസമാധേൻ പാലം ലോക സൗഖ്യമെന്തോ തരും ആത്മക്ലേശമാധേൻ പാലം സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കും സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കും ജീവനത്തിൻ വമ്പോ വേണ്ട കച്ചയുടെ ശോഭ വേണ്ട ജീവന വമ്പോ വേണ്ട കച്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം ഉള്ളിലെനിക്കെന്തോ സുഖ തേജസ്സും കേരവുകൾ ഉള്ളിലെനിക്കെന്തോ സുഖ കൂടാരത്തിനകത്തുണ്ട് ശേഖിനായോ മുണ്ടാവി കൂടാരത്തിനകത്തുണ്ട് ശേഖിനായോ മുണ്ടാവി ഭക്തന്മാരാം സഹോദര വിളക്കോപോൽ കൂടെയുണ്ട് ഭക്തന്മാരാം സഹോദര വിളക്കോപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശാമേലെ അപ്പമുണ്ട് പ്രാർത്ഥനയിൽ ധൂപമുണ്ട് മേശാമേലെ അപ്പമുണ്ട് പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമവേനത്രി എന്നും എൻ്റെ രക്ഷയാവൻ യാഗപീഠമവേനത്രി എന്നും എൻ്റെ രക്ഷയാവൻ ഇപ്പോൾ കോൺഗ്രസിലെ നേതാവും ഈ ഭൂമിയും നമ്മളുമായിട്ടൊക്കെ സ്നേഹബന്ധം പുലർത്തുന്നതായ ബഹുമാന്യായ ബെന്നിക്കക്കാടവുകൾ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു വാക്ക് ആശ്വാസവചനങ്ങൾ ഭവനത്തെ അറിയിക്കുന്നു. ദുഃഖാർദ്ദരായ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, വളരെ മതാത്മകമായ ഒരു ജീവിതം നയിച്ച പ്രിയങ്കരനായ അച്ചായൻ്റെ വേർപാട്, ഈ ആകസ്മീയമായ വേർപാട് ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമാണ്. ദീർഘനാൾ അസുഖമായി ഒന്നും കിടന്നില്ലെങ്കിൽ പോലും ഉറക്കം പോലെ മരണമെത്തി അദ്ദേഹത്തെ അദ്ദേഹം ഇത്രയും നാൾ ജീവിച്ചു
ആ ജീവിച്ചപ്പോൾ നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ആ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശമാണ്. ഇത്രനാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായി ഇടപെട്ട് സമാധാനത്തോട് കുലീനമായി ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണുന്നത്. ദൈവനിബന്ധന 5 പെൺമക്കളെ പ്രദാനം ചെയ്തു. 5 മക്കളെയും എല്ലാവരുടെയും ഉയർച്ച കണ്ട് ആണ് ഭാഗ്യവാനായ ധന്യനായ ഈ മനുഷ്യൻ രാത്രിയായിട്ടുള്ളത്. നല്ലൊരു പിതാവായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു അമ്മായിയപ്പനായിരുന്നു, നല്ലൊരു മുത്തശ്ശനായിരുന്നു എന്നാണ് ഈ അച്ചായൻ്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുടുംബം, ഈ പ്രദേശത്തുള്ള നമ്മുടെ കുടുംബം, ഈ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കുടുംബമാണ് ഈ പ്രദേശത്തെ അച്ചായൻ്റെ കുടുംബം. മക്കളും അവരുടെ സഹോദരങ്ങളും സഹോദരങ്ങളുടെ മക്കളും അവരെല്ലാം ഈ പ്രദേശത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായി പരിലസിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് കസിൻ, എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ വിവാഹം കഴിച്ചിട്ടുള്ളത് ഷൈനി അമ്മാമയാണ്. ഇവിടെ മൂത്ത മകളെയാണ് സാങ്കുട്ടിച്ചായൻ, എൻ്റെ സഹോദരനാണ്. ആ കുടുംബവുമായി എത്രമാത്രം അടുത്ത ബന്ധം, ഇവിടെ വിവാഹം കഴിച്ച നാള് മുതൽ അതിന് അപ്പുറം തന്നെ കോട്ടപ്പാട്ട് കുടുംബവും ആ കുടുംബവുമായിട്ടൊക്കെ ഉള്ള ബന്ധം, അത് വലിയ മഹനീയമായ വലിയ ബന്ധമാണ് ഞങ്ങളുടെ കുടുംബത്തിനും കക്കാട്ട് കുടുംബത്തിനും അതോടെ സാമൂഹികമായി എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ ഈ കുടുംബത്തോടുള്ളത്. ഇവിടെ ഈ ഭവനം ഇപ്പോൾ ഒരുക്കി അത് ഞാനും മുഖാന്തരമായി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭവനം മകൾ മേടിക്കുമ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് എൻ്റെ ബന്ധുക്കളുടെയിൽ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഏറ്റവും നല്ല ഒരു സ്ഥലം ഇവിടെ മകൾക്ക് പ്രദാനം ചെയ്തു. നല്ല രീതിയിൽ ഉയർച്ചയിലൂടെ ആ മകളെ ഇവിടെ അപ്പച്ചനെ പരിപാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ മക്കളെല്ലാം നല്ല രീതിയിൽ എത്തുന്നത് കണ്ട്, കൊച്ചുമകളുടെ വിദ്യാഭ്യാസം ഒക്കെ കണ്ട്, അവരെല്ലാം വിദേശത്തും അവരെയൊക്കെ നല്ലപോലെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. നല്ല തലമുറയുടെ സന്ദേശം, നല്ല സ്നേഹമെന്ന സന്ദേശം കൊടുത്തുകൊണ്ട് കൊച്ചുമക്കളൊക്കെ നല്ല ലെവലിൽ എത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അപ്പച്ചൻ്റെ ഏറ്റവും പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഈ കുടുംബത്തിലെ ആളുകൾ ഈ ദേവാലയ കാര്യങ്ങളൊക്കെ അമ്മാമയൊക്കെ സജീവമായി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ബിന്നിശായൻ മറ്റൊരു ബന്ധുവുമാണ് എനിക്കുള്ളത്. എൻ്റെ പിതാവിൻ്റെ ഫസ്റ്റ് കസിനെ കല്യാണം കഴിച്ചിട്ടുള്ളത് അമ്മാമയുടെ സഹോദരനാണ്. അങ്ങനെ കുടുംബമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഞങ്ങൾക്ക് അച്ചായനെ എത്രയും ഈ ലോകത്ത് ജീവിച്ചു, നല്ല ഒരു മാതൃകയായി ജീവിക്കാൻ കഴിഞ്ഞു. നല്ലൊരു പിതാവ്, ആ പിതാവ് എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ തൻ്റെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രതിപുരുഷനായി ജീവിച്ച് നമ്മളെ വിട്ടുപിരിയുന്ന പ്രിയപ്പെട്ട അച്ചായൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രദേശ നിവാസികൾ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ ഫസ്റ്റ് കസിൻ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം രാവിലെ വിളിച്ചിട്ട് കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ശവസംസ്കാരം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ രാവിലെ തന്നെ സമയം നിശ്ചയിച്ചുകൊണ്ട് പെട്ടെന്ന് ഉള്ള ഒരു ശവസംസ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. എൻ്റെ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനം നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെയും പേരിലും എൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും ഉള്ള അനുശോചനം രേഖപ്പെടുത്തേണ്ട വാക്കുകളെ സ്മരിക്കുന്നു. ദൈവം നമ്മളെ ഭവനത്തിലേക്ക് കടന്നു വരികയും തൻ്റെ വാക്കുകൾ കൊണ്ട് ഭവനത്തെയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ബഹുമാനായ ബെന്നിക്കാണ് അവർക്കുള്ള നന്ദി സ്നേഹവും ഭവനത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. ലോകമാം ഗംഭീര വാരിതിയിൽ വിശ്വാസ കപിലിലോടിയേട്ടെ. ലോകമാം ഗംഭീര വാരിതിയിൽ വിശ്വാസ കപിലിലോടിയേട്ടെ. നിത്യ വീടൊന്നുണ്ട് വീടേയെത്തി കർത്തിനോടുകൂടി വിശ്രമിപ്പാൻ. നിത്യ വീടൊന്നുണ്ട് വീടേയെത്തി കർത്തിനോടുകൂടി വിശ്രമിപ്പാൻ. യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശ് നോക്കി യുദ്ധം ചെയ്യാൻ
ശ്വാസം വരെയോ ജീവൻ വച്ചിടാനായി അന്ത്യശ്വാസം ത്തിൻ്റെ മുൻവികാരി ആയിരിക്കുന്ന വന്ദിനായ കോശി ജോണച്ചൻ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അച്ഛന് ഒരു ശുശ്രൂഷ നടത്തുന്നതായിരിക്കും. കാര്യങ്ങളേണവേ നല്ലോർമ്മ
എൻ്റെ മഹത്വമുദയിക്കും നാൾ നിൽക്കണം അവർ വലഭ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാന ദൈവം തുമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, എന്റെ രാജ്യം അറിയണമേ, എന്റെ സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആ ദൃശ്യം രക്ഷിച്ചുകൊള്ളണമേ. ദുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ശുദ്ധമുള്ളവനെ ഓർത്ത് പറയുമേ നമ്പുരാൻ്റെയമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും വരണ സമയത്തിലും മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ. ഹാലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ ദേവാസ്വരമുളർത്തണമേ. കബരീനുധ്യാനത്തേനായി സൗമൻ കാല ഉയരേകുന്നോ രാജാവരത്തിൽ നിന്നഴുന്നള്ളി ദേവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരവരുയിരോടെ എഴുന്നേറ്റു ഉയരേകോ നീ സുതു ചെയ്തിടുന്നു. പറക്കുമോ ശുഭോലോനുഭ്രോവൽ റൂഹോക്കാദീശോ. എന്റെ ശരീരം വാ എന്നെ കമ്പാനം ചെയ്യുവോൻ. പാതാളത്തിൽ പോകാന വീടാങ്ങ എന്നും അവൻ ജീവിപ്പാൻ. മരിച്ചതു ഞാൻ കാർത്താതന്നരുളെന്ന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ മരിച്ചു വരുന്ന ആശ്രയപ്പെടുത്തണമേ. വന്നവരെ പരിപാലിക്കും മരിച്ചവരെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശ്രീയാണമേ. പാർക്കുമാർക്കാരുണ്യവാനാ ദൈവമേ സ്വർഗീയ പിതാവേ, പരിശുദ്ധമായ ദിവസത്തിന്റെ സമയത്ത് ബലഹീനരാ ഞങ്ങൾക്ക് ഞങ്ങളുടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ഇടയായ കൃപകൾക്കായിട്ട് ഞങ്ങളീ കൂടാർത്തിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കലും ആത്മാവിനെ ചരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ
ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടങ്ങനെ പരദേശികളായിരിക്കുന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നതേ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാനധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതേ നല്ലതാകലും തീയതാകലും അവന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം പാകെ എന്നും വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണ്ടെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യയെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഇത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിനെ. ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നതേ. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചുവെന്നും ജീവിച്ചിരിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനെയും എല്ലാവർക്കും വേണ്ടിയും മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതേ കഴിഞ്ഞുപോയി, ഇതാതെ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവൻ ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ വക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്നേ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതേ ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാവം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാവമാക്കി ബാധിക്കുന്നു. ചെയ്തതാൽ താതെ നിന്നെ മാനിക്കുവാനായി താതെ
ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും കർത്താവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവഴുത്തുകളൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ പന്തിരിവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നു കേട്ടോ. അനന്തരം അവൻ അനുഭവത്തിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവൻ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിന് പിന്നെ അപ്പോസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയും എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തോലന്മാരിലെ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ, ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികൾ ദൈവം ഉയർപ്പിച്ചിട്ടല്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും മരിഷ്യന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ, അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെടുന്നതിന് ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തു. ദ്രവ്യത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവ്യത്വമുള്ളത് ദ്രവ്യത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ
കേരകാശേ പേർ വിളിക്ക നേരം കാണുമേൻ പേര് ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭവനി ആകാശം അപ്പുറം കൂടിയിടുമ്പോൾ നിർമിളയ്ക്കും നേരം കാണുമേൻ പേര് പേർവിളിക്കും നേരം കാണും പേർവിളി കർത്തൻ പേർ കുരാപകേലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമേൻ പേര് പേർ വിളിക്കും നേരം ദൈവമാകുന്നു നിമർജ്ജനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നു അരുളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് വരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരയണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്കും നിന്റെ മഹത്വവും വെളിപ്പെടുമാറാ. ഞങ്ങളുടെ പ്രസാദം ഞങ്ങൾ മാറട്ടെ. അതുപോലെ സാധ്യമാക്കി തരണമേ. ശ്വാസത്തോ വാസന്നേ കത്ത
യോസഫിന്റെ കുടുംബവും ഒക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ച് പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ ഗോദാനക്കരയുള്ള ഗോരേനഥാതിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രതാപം കഴിച്ചു. ഇങ്ങനെ അവൻ
ഏഴ് ദിവസം തന്റെ അപ്പനെ കുറിച്ച് വിരാമം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഹോരി നദാവിലെ വിരാമം കണ്ടിട്ട് നിന്റെ ദാസന്മാരുടെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് ഞാൻ വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായി ദാസനിൽ കനിവ് തോന്നണമേ. പ്രീതിയോടുകൂടെ ഇവന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദൂഷിച്ചവരോടുകൂടെ നിന്നോട് ഒരുമിച്ചുള്ള അനത്തിൽ നിന്ന് ഇവനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ ഇവനിൽ ഇണ്ടേ തോന്നി നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസത്തിലേക്ക് ഇവനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശ മണവറയിൽ ഇവനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുത്ഥാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹനാക്കി തീർക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ നിന്നെ സ്തോത്രം ചെയ്തിടും പാറക്കുമോ ശുഭോലോലോകാദീശോത്രം രുതിരം പാനം ചെയ്തോനേ ഞാൻ വെടിയാസിയോളിൽ എന്നവനെന്നും ജീവിപ്പാൻ ഞാൻ ചെന്നോ രാവചനം സ്തുത്യം മനവോലം വദാമിൽ മൂലം വല്ലമീ സ്നേഹത്തോടെത്തി ശ്ലീപായാൽ രക്ഷിച്ചവന് ഇനിയും വന്നീ ദാദാമിരയേറ്റി മഹിമ വരമേകും ദേവീരൻ നീശോ നൃപനെ നാം സ്തോത്രം ചെയ്യണം മുറയോറാകെ മേലൈനു വാതാരെ ആതൃതയാൽ നദേവ ദാസൻ നീഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ പാതാളത്തിൽ വഴിയും പാർപ്പിടവും പാർത്താൽ നിങ്ങളെ വേർപിരിയോനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലെ വന്നും ദൂതൻ വീണാനന്മീതെ വേഗം ഞാനറിയാതെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ അവരെ കാണാനൽപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ച കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി സൃഷ്ടാവാം ദാതൻ സ്തുത്യൻ രക്ഷകന പുത്രൻ വന്നീൻ കബറീന്നും പരുദീസായിൽ ചേർക്കും സ്തോത്രാർഗൻ ആർദ്രതയാൽ നാദാദേവാദാസന്നേഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസ ദൈവത്തിന്റെ പദ്ധതിയാ.
അതുപോലെ അനുവാദം ചോദിക്കാതെ തന്നെ ഈ ലോകത്തുനിന്ന് ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്യും. അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ജനനവും മരണവും ദൈവത്തിൽ നിന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് മനുഷ്യന് യാതൊരു അവകാശവുമില്ല. ഒരു ചെറിയ കാലയളവ് ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അല്പം കുറവ് മനുഷ്യനുണ്ട്. ആ കുറവുകളെ ദൂരീകരിച്ച് ക്രിസ്തുവോളം വളരുന്ന ഒരു അനുഭവമാണ് ഈ ലോകത്തെ ജീവിതം. ഈ ലോകത്ത് നമ്മൾ എങ്ങനെയും ജീവിക്കുന്ന ഒരു അനുഭവമല്ല, ദൈവം തമ്പുരാൻ നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു വിശുദ്ധനായ വ്യക്തി പറയുന്നത്, മരണം ഒരിക്കലും നിന്നെ ഒരുക്കമില്ലാത്തവനായിട്ട് കണ്ടുമുട്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരുമെന്ന് പറയുന്നത് പോലെ മരണവും അതേ അനുഭവത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഏത് സമയത്ത് ദൈവം തമ്പുരാൻ വിളിച്ചാലും ഒരുക്കമുള്ള വ്യക്തിയായി ദൈവത്തിങ്കലേക്ക് ചേരുവാൻ ഇടയാകണം. പൗലോസ് ലേഖ പറയുന്ന അതാണ്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് മരിക്കുന്നത് ലാഭവുമാണ് എന്നാണ്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവൻ, ക്രിസ്തുവിനോട് ചേരുവാനുള്ളവൻ, ആ ഒരു പ്രത്യാശയാണ് ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നോക്കുന്നത്. യോഹന്നാനെ സംബന്ധിച്ച് അനേക വർഷങ്ങളുടെ പരിചയമുണ്ട്. എനിക്ക് തോന്നി ഒരു 10-38 വർഷത്തെ അതിനു മുകൾ പരിചയമുണ്ട്. ഞാനൊരു ബ്രദറായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ കടയ്ക്കാമണ്ണ പള്ളിയിൽ വരികയും ഇവിടുത്തെ ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും സംബന്ധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ പള്ളിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭവനമാണ്. ഈ അച്ചാനെ അമ്മാമയും അതുപോലെ കുഞ്ഞുങ്ങളെയും എല്ലാം വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട് എനിക്ക്. ഒരു വൈദികനായതിന് ശേഷവും ആ ഒരു സ്നേഹബന്ധവും സന്തോഷവും നിലനിർത്തി പോകുവാനായിട്ട് എനിക്കിടയായി എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. എന്നാലും നല്ല കുടുംബം, അച്ചാനും 5 പെമ്മക്കള് അമ്മാമയും ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഒത്തിരി ആ കുഞ്ഞുങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുവാനും ഒക്കെ അതിന് ഇടയാക്കിയിട്ടുണ്ട്. അത് ഈ അച്ചാനും അമ്മാമയുടെയും നൈർമല്യമായ ഒരു ആ ഒരു ജീവിതമാണ് എന്നുള്ളത് ഞാൻ പറയാൻ എനിക്ക് മടിയില്ല. കാരണം ചിട്ടയായ ഒരു ജീവിത വിശുദ്ധി ഉള്ളവരാണ് ഇവർ രണ്ടുപേരും. ഈ ദേവാലയമാണ് അവരുടെ എല്ലാം എല്ലാം. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആ ഈ ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് തനിക്കാവുന്ന രീതിയിൽ പഠിപ്പിക്കുവാനും അവരെയൊക്കെ നല്ല വിവാഹ ബന്ധത്തിലേക്കൊക്കെയും പ്രവേശിപ്പിക്കുവാനും ഇന്ന് കാണുന്ന അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഈ അച്ഛൻ്റെ അമ്മാമ്മയുടെയും പ്രാർത്ഥനയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് സത്യത്തിൽ ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നു. രണ്ടുപേരും ആരോടും മുഷിഞ്ഞോ വിഷമത്തിലോ പ്രയാസപ്പെടുന്നതായ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും മുറിപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ് ഇവർ രണ്ടുപേരും. ആ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നല്ല സാക്ഷ്യമുള്ള നല്ല ജീവിതമുള്ള കുഞ്ഞുങ്ങളാണ്. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്. പരിശുദ്ധ ഗീവർഗി സഹതായുടെയൊക്കെ മധ്യസ്ഥതയും കാവലും കോട്ടയും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. രോഗത്തിൻ്റെ അവസ്ഥയിലും പ്രയാസങ്ങളുമെല്ലാം ഞാനും ജേക്കപ്പച്ചനും അടൂര് ഷൈനയുടെ വീട്ടിൽ പോയി കാണുവാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷവും അല്പം രോഗം മൂർച്ഛിച്ച സമയത്ത് എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ ആ ഭവനത്തിലേക്ക് വച്ചാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവസാന നിമിഷങ്ങളൊക്കെ നല്ല വേദനയിലും പ്രയാസത്തിലൊക്കെ ആയിരുന്നു. ഒത്തിരി മനസ്സ് നമ്പരപ്പെടുത്തിയ ഒരു നിമിഷങ്ങളായിരുന്നു അത്. കാരണം ഒരു കിടക്കയിൽ കിടക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥ ആ ഒരു അല്പപ്രയാസങ്ങളുണ്ടാക്കി. എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റോ കുറ്റോ ചെറുണ്ട് അതോടുകൂടി അതെല്ലാം തീർന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഇപ്പം ഈ ലോകത്ത് നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത്
അത് ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം ഒരു വലിയ സന്തോഷത്തിന് അതിന് തുടക്കം കുറിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഈ അച്ഛാൻ കുടുംബങ്ങളുടെ പരദേശയിൽ സ്വർഗസന്നിധിയിൽ തന്നെ കാണും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ എപ്പോഴും അമ്മാമയ്ക്കും അച്ഛാന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി എവിടെയെങ്കിലുമൊക്കെ പോകാറുള്ളൂ, ഒന്നിച്ചേ വസിക്കാറുള്ളൂ, ഒന്നിച്ച് താമസിക്കാറുള്ളൂ. അമ്മാമയുള്ളടുത്ത് അച്ഛായനും അച്ഛായനുള്ളടുത്ത് അമ്മാമയും കാണും. അത് എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശ നാൾ മുതൽ എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു സന്തോഷവും സമാധാനവും, കൂടെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു അനുഭവം. ഒരു പരിഭവമോ പരാതിയോ ഒന്നും ഇല്ല. ഈ അപ്പനും അമ്മയും നോക്കുന്നതിൽ മക്കളും അതേപോലെ എല്ലാവർക്കും ഒന്നും കൂടി ഇരുന്ന് ശുശ്രൂഷിക്കുവാനൊക്കെ സാധിച്ചില്ല എങ്കിലും ഷൈനയും അതുപോലെ തന്നെ അടുത്തുള്ള മക്കളുമെല്ലാം ഈ അപ്പച്ചന് വേണ്ടിയും അമ്മാമയ്ക്ക് വേണ്ടിയും ഒക്കെ അവരെ എന്തും ചെയ്യുവാൻ തയ്യാറുള്ള, എന്ത് ശുശ്രൂഷയും കൊടുക്കുവാൻ തയ്യാറുള്ള മക്കളാണ്. അങ്ങനെ നല്ല മക്കളെ കിട്ടുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയമില്ല. നല്ല അപ്പനമ്മയും കിട്ടുന്നത് അത് മക്കളുടെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ആ രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്ന ഈ ദാസൻ ഇമ്പങ്ങളുടെ പരദീസിയിൽ കാണും. സ്വർഗത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടി ആയിരിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു സന്തോഷം നമ്മൾ ഓർത്താൽ മതി. ഈ ലോകത്ത് മാത്രമല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവസന്നിധിയിലും എൻ്റെ പിതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട് എന്ന് ആശ്വസിച്ച് കടന്നു പോകാം. ഇനി നമുക്ക് അങ്ങോട്ട് ചെന്ന് കാണുവാൻ, മഹത്വത്തിൽ ചെന്ന് കാണുവാൻ, അത് ഒത്തൊരുമിച്ച് ദൈവത്തോടെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സ്തുതിക്കുവാനും മലാക്കമാർക്ക് തുല്യമായി നിന്നുകൊണ്ട് ആരാധിപ്പാനും ഒക്കെ നമുക്കിടയാകും എന്നുള്ളതിന് സംശയമില്ല. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്തെ അറിയിക്കുകയാണ്. വൈഫ് എവിടേക്ക് വരണോ, അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് വരണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കാതെ അസൗകര്യമുണ്ട്. അതെൻ്റെയും അനുശോചനം അറിയിക്കണം എന്ന് പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് കുട്ടിയച്ഛൻ ഈ ഇടവേളയുടെ വികാരിയായിരിക്കുന്ന സമയത്ത് ഈ രണ്ട് വൈദിക ശ്രേഷ്ഠരും ഈ ദേവാലയത്തിലെ ഓരോ ഭവനങ്ങളിലും പേര് ചൊല്ലി അറിയാവുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും രണ്ടാമത്തെ ശുശ്രൂഷ നേതൃത്വം നൽകി അനുഗ്രഹിക്കുകയും തൻ്റെ വാക്കുകൾ കൊണ്ട് ഭവനത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ബഹുമാനായ ഫിലിപ്പ് ജി വർഗീസ് അച്ഛനോടും അതോടൊപ്പം എം ജേക്കബ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഭവനത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ നടത്തുകയാണ് ഞാനിപ്പോൾ വീണ്ടും. ഇത് കഴിഞ്ഞതിന് ശേഷം ദുവ പ്രാർത്ഥന നടത്തി ഇതുപോലെ എടമൺ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മതിനായ സൂചിയഞ്ചന് ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ എടമൺ ദേവാലയത്തിലെ മറ്റുള്ളതായ ചുമതലക്കാരും വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ അവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒരു വാക്ക് അച്ഛന് ആശ്വാസ വാക്കുകൾ അറിയിക്കുന്നതുമായിരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖാർത്ഥരായിരിക്കുന്ന ഭവനവാസികളെ, ഈ ഭവനത്തിലെ വാത്സല്യ പിതാവ് സ്വർഗീയ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഇഹലോകവാസം പര്യവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവിക സന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ഓരോ മരണവും നമ്മോട് പറയുന്നത് ഒരുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിരിക്കാനാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മരിച്ചുപോയ ആൾക്കാരാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. മരണത്തെ
പ്രത്യാശയോടാണ് എപ്പോഴും ബന്ധിപ്പിക്കുവാൻ പിതാക്കന്മാർ പറയുന്നത്. പ്രത്യാശയുടെ തീരം എന്നാണ് മരണത്തിൻ്റെ ആ ഒരു തീരത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്. പ്രത്യാശയോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന അനേക ദശലക്ഷക്കണക്കിന് എണ്ണുവാൻ പാടില്ലാത്ത കൗണ്ട്ലെസ് വാങ്ങിപ്പോയ മൃതന്മാർ ദൈവിക സന്നിധിയിലുണ്ട് എന്നാണ് നാം പഠിക്കുന്നത്. ഓരോ നമസ്കാരങ്ങളിലും ശുശ്രൂഷകളിലും വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യവും നമുക്കുണ്ട്. വാങ്ങിപ്പോയവർ സജീവരാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുവാനും അവർ നമുക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നുവെന്നും പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം ഇഹലോകത്ത് നിന്നും 91 വർഷം ജീവിച്ച് ഇഹലോകത്തിലെ വാസം അവസാനിപ്പിച്ച് ദൈവിക സന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സദാ നിലനിന്നുകൊണ്ട് മാലാഖമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പൂർവിക വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇടവിടാതെ സ്തോത്രങ്ങളും സ്തുതികളും ഹാലലുയകളും പാടുന്ന അനുഭവത്തിലേക്ക് ഈ വാങ്ങിപ്പോയ പിതാവിൻ്റെ ആത്മാവിനെ ദൈവം ആക്കി വയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കും ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് ഈ യാത്രയിൽ ആകാമെന്നുള്ള പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട അപ്പച്ചനെ ദൈവിക സന്നിധിയിലേക്ക് നമുക്ക് യാത്രയയ്ക്കാം. ഇടമൺ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആദിയാരോട് എത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ടും ഈ ഭവനം ദേവാലയത്തോട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന ഒരു വാത്സല്യ ഭവനമാണ്. ഭവനത്തോടുള്ള സ്നേഹവും ഇവിടെ ആയിരിക്കുന്നതിനുള്ള സ്നേഹവും മുൻനിർത്തി ദേവാലയത്തിൻ്റെതായ അനുശോചനവും ആദരാഞ്ജലികളും ഇത്തരണത്തിൽ ട്രസ്റ്റിയും സെക്രട്ടറിയും നേർന്ന് അർപ്പിക്കുന്നു. പരേതാത്മാവിന് നിത്യശാന്തി, പൂർവിക വിശുദ്ധന്മാരോടൊപ്പം വാസം ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനത്തിലേക്ക് കടന്നു വരികയും തൻ്റെ വാക്കുകൾ കൊണ്ട് അതോടൊപ്പം തന്നെ ആന്തരാജലികൾ കൊണ്ടും ഈ ഭവനത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ഇടമൻ സെൻറ്റ് മേരീസ് ഇടവകയുടെ വികാരി, അതോടൊപ്പം തന്നെ ഇടവയിലെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങളായി കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഭവനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദുഃഖപ്രാർത്ഥന നടത്തി ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പ്രിയപ്പെട്ട പിതാവിനെ നമുക്ക് യാത്രയാക്കാം. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ ദുഃഖപ്രാർത്ഥന എന്നും ബഹുമാനപ്പെട്ട സൂചി അച്ഛൻ അതിന് നേതൃത്വം കൊടുക്കും. മക്കളിലപ്പൻ കൃപ ദൈവതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപതയും പുല്ലിനുതുല്യ നരണനാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ, ശുഭഹോല പോലെ പിറോവർ രൂഹോക്കാദീശോ മനോലം വാലാമൻ ഓലം ശരണ താലേനിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനെ ദീവാസുരമതുണർത്തണമേ കവറീനു ധ്യാനത്തിന സൗമൻ കാലസ്കുറിയെ ഉയരേകുന്നോൻ രാജാവിനത്തിൽ നിന്നെരുളി ദീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവർ ഉയരോടേഴുന്നേറ്റുന്നു ശരീരം ഭക്ഷിച്ചന്ദഗ്ധമാനം ജീവോ പാതാളത്തിൽ പോകാനവിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പ അങ്ങതും മരിച്ചതു താനെന്നും കാർത്ത തന്നരുളിന് മഹോത്വം മുറിയോറാഹിമേലൈനുവാദാറായി അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തെ പുതുതാക്കി അനുകൂലമാക്കണ കർത്താവിൻ്റെ ആശ്രയെക്കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പ്രാർത്ഥിക്കുന്ന മരിച്ചവരെ നീ ആശു പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ ഇവിടെവരെ പ്രാർത്ഥിക്കണമേ. വന്നവരുവാനിക്കലും മരിച്ചവരേർപ്പാൻ വാഴ്ത്തപ്പെട്ടവരാകുന്നു ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ടുള്ള ചൊരാണമേ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ഉള്ളിൽ വെച്ചുള്ള ശുശ്രൂഷ എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയും പ്രിയപ്പെട്ട പിതാവിൻ്റെ മൃതശരീരം പുറത്ത് തയ്യാറാക്കിയ പന്തലിലേക്ക് എടുക്കേണ്ടതാണ്. അതിന് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ
ഭവനക്കാർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. തിരുമുഖം കാണുമ്പോൾ അടിയനെ വഴിയിൽ
പലവിധയാപത്തിൽ അടിയനെ വഴി പലവിധയാപത്തിൽ നടുവിൽ നീ നടത്തി പരിപാലിച്ചു നടുവിൽ നീ നടത്തി പരിപാലിച്ചു കടന്നുവരുന്നേ ദുർഘട മലകൾ
കടന്നു വരുന്നേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. സഹായിക്കും ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും. ക്ലേശമോടെല്ലാം
എല്ലാരും കണ്ണുനീർത്തുകീടും ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലേയാരുള്ളു ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഖേദം പേരുകിട്ടു ബഹുമാനപ്പെട്ട സൂചിയച്ഛൻ അതിന് നേതൃത്വം നൽകുന്നതായിരിക്കും ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനാവുന്നു ഞങ്ങൾക്ക് ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ഞങ്ങൾ നമസ്കാര ശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി പാപികളായ നിന്റെ അടിയാരോട് കരുണയെന്ന് വിശ്വരാജ നിനക്ക് സ്തുതി പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്റെ നാമം പരിശുദ്ധമാപ്പെടണമേ നിന്റെ രാജ്യം വരണമേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളെ മരണസമയത്തും ദൈവ നമ്പുരാണ് അപേക്ഷയുള്ളണമേ ആമേ പാപികളുമാ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയിലെ രോഗം ചൊരിയപ്പെടുമാർ കരുണയുള്ള ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു കർത്താവേ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സാനികളിൽ നിന്നും നിന്റെ ദാസനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസാന്നിധ്യം നേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നേക്കും വസിക്കുവാൻ നിന്റെ ദാസന സംഗതിയാക്കണമേ സംരക്ഷകനാം നാഥാദേവാലേ ലുയ്യൗഹാലേ ലുയ്യാരാവും പകലും തിരുമുമ്പിൽ കേണേ കേട്ടൻ പ്രാർത്ഥന തിരും ഹവിതം ഹാലേ ലുയ്യൗഹാലേ ലുയ്യാ ശ്രദ്ധിച്ചിടണമെൻ തിന്മയെ മോഹിച്ചെന്നാത്മം ഹാലേ ലുയ്യൗഹാലേ ലുയ്യാ എന്നുയിർ പാതാളം പോകി പെട്ടോരെ പോലായേൻ ഹാലേ ലുയ്യൗഹാലേ ലുയ്യാ തുണയറ്റോരോടൊത്തേ ഞാൻ മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾ ഗുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിന്തിരുമേയും ഓജനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും
വലഭാഗെ സ്തൗമൻ ഗാലോ ബാർഖുമോർ. നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഔന്നത്യവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ബാർഖുമോർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഗുൽഹൂൻ യവമോസോ ദുഹയാൻ. ആദിയിലുണ്ടായിരുന്നവൻ ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിൽക്കുന്നവൻ തൻ്റെ പിതാവിൻ്റെ മോഹത്തിൽ വിശുദ്ധ മാലാകമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മഷിയ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുവുമ്പാ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയുടെ രാജയനിൻ്റെ സഹോദരൻ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാനവൻ വസിക്കുന്നു. അവസാനത്തിൽ ഞാനൊരുത്തിൽപ്പിക്കുന്ന ജീവനത്തിനുവേണ്ടി അടിച്ചത് വചനം ഞങ്ങളും ഇതിൻ്റെ ദാസനം നിറവേറ്റുമാറാകണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ബാർഖുമോർ പൗലോസ് എഴുതി മൃതിമഷിഹായിൽ പ്രാപിച്ചോ മരണം ബാധിക്കില്ലെന്നേവം മഷിഹാ നിദ്ര വശരായോർ വീണ്ടും മൃതിയേൽക്കില്ല നുൽഘോഷിച്ചാൻ ശാസ്ത്രീശൻ ബാർഖുമോർ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന എൻ്റെ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം കൈകൊണ്ട് സ്വർഗീയ ഊർജ്ജലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ നിന്ന് ദാസനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകുള്ള മുഖപ്രസന്നതയ്ക്ക് നിന്ന് ദാസനെ അർഹനാക്കുകയും ചെയ്യണമേ. ബാർഖുമോർ മോഹൻവാലോഹാലോൽമിന്നോനു കടും കൈപ്പാണി മരണ കാസ വരികജവം പോകാമുടയോൻ നിന്നെ ആരായും എന്നാത്മാവോ ദാദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാ ഓതുന്നു ശാന്തിയൊടുദ്ധാനത്തോളം തനുവെ ഞാൻ വൈദേശികൻ എന്നേവം ചൊന്നിടും ആൽമം ആൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല പ്രേക്ഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക
കർത്താവ് അരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ബാർക്കുമോ ശുഭഹോ ലാബോ ലബറോ വൽ റൂഹോ കാദീശോ. ഹല്ലേലൂയ. ദൈവസുധാ വഴി യാത്രയിലൻ പാധേയം നീയാം. ജഗതി പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി. ഞാനെരിയരുതേ നിന്ദനുരുധിരങ്ങൾ എന്തനു വീന്നും. വാസന വീശുമ്പോൾ മാമോദി സൈനിക്കോർത്താൽ മുങ്ങ തൊരുനൗക. നാഥ നിൻ കൃപ കാണണമേ ഞാനു ധാനത്തിൽ. ഹല്ലേ ലൂയ, ഓ ഹല്ലേ ലൂയ. മിനോലം വാദാമുൽ വോലം ഉൽ മീനാമീൻ. ഹല്ലേ ലൂയ. വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോടുര ചെയ്യും. എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ. വിധിനിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ. ഫലമുള്ളവായേനി വാസസ്ഥലവും ധനവും ഞാ ഉടമസ്ഥർക്കേ. ഭീകര സിംഹാസന സമിതം പോകും. ഹല്ലേലൂയ. ആർദ്രതയാൽ നാഥാ ദേവ ദാസന്നെ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ. ോന്മശിക നീ എൻ സങ്കേതം മിത്രം. ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്ലീപായ നിൻ ദീപം. വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നീങ്ങും. വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർ. വത്സലരേ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പി. ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു. കേൾക്കുക ദേവാ നിൻ ശരണെ നിദ്രയിലായോരാത്മത്തെ. നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമ. ആർദ്രതയാൽ നാദാ ഒരു വാക്ക് പറയട്ടെ. ഗണമേ പുണ്യോ നിൻ മഹിമോദയ തന്നിൽ നിർത്തണമേ വലമ. ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ ഇപ്പോൾ സമാപിക്കുകയാണ്. അതിനു മുമ്പ് അവസാനത്തെ ധൂപപ്രാർത്ഥന നടത്തുന്ന മുമ്പ് ഒരു വാക്ക് പള്ളിയുടെ വികാരി എന്ന നിലയിൽ പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന അമ്മാമ ഉൾപ്പെടെയുള്ളതായ കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനം ആദ്യമേ ഞാൻ അറിയിക്കുകയാണ്. മരണം ദുഃഖകരമാണ്. ഒരു പ്രത്യേകിച്ചൊരു പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ വളരെയധികം വേദന കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ട പിതാവിനെ യാത്രയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മക്കളും അമ്മമ്മയും യഥോചിതം പ്രിയപ്പെട്ട പിതാവിനെ ശുശ്രൂഷിച്ചു. പ്രത്യേകിച്ച് ഭവനത്തിലെ മൂത്ത മകളുടെ ഭവനത്തിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. ഉള്ളിലെ നല്ല ബോധത്തോടുകൂടി
ഈ അവസാന നിമിഷത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. കൈ മുറുകെ പിടിക്കുന്ന ഒന്ന്, ഇനിയിട്ട് വരണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം ഈ പ്രിയപ്പെട്ട പിതാവിനെ ഓർക്കുമ്പോഴുണ്ട്. ഒരൽമായൻ ഏതെല്ലാം കൂദാശകൾ സ്വീകരിക്കണമോ അതെല്ലാം സ്വീകരിച്ചിട്ടാണ് ഈ പ്രിയപ്പെട്ട പിതാവ് യാത്രയാകുന്നത്. അവസാനത്തിൽ തൈലാഭിഷേക ശുശ്രൂഷ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നിലും മക്കളുടെയൊക്കെ ഉള്ളിലെ വിഷമം, അവരുടെയൊക്കെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, ഒരു മനസ്സിലുണ്ട്, അന്ത്യകൂദാശയാ എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിൽ വരുമല്ലോ എന്ന് പേടിച്ച് ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കാതെ സുഖമില്ലെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിത് കൊടുത്താൽ എന്താന്ന് ഞാൻ വന്ന് കണ്ട മാത്രയിൽ എൻ്റെ ഉള്ളിൽ തോന്നിയതാണ്. അപ്പം നല്ല രീതിയിലല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാനത് മൂത്ത മകളോട് പങ്കുവെക്കുകയും ചെയ്തു. അമ്മാമ അമ്മച്ചിയുടെ ചേർന്ന് മറ്റുള്ളവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പരിപൂർണബോധത്തോടെ ചെയ്യണം. ദൈവഹിതം എന്തെന്ന് പറയട്ടെ, ശനിയാഴ്ച വന്ന് പ്രിയപ്പെട്ട ബാബുച്ചാൻ എന്നെ കൊണ്ടുപോയി. ഞാനും ജോൺസ് ജാനും ശുശ്രൂഷക്കാരൻ ജോൺസ് ജാനും ഒരുമിച്ച് ഭവനത്തിൽ ചെന്നു. തൈലാഭിഷേക ശുശ്രൂഷയൊക്കെ കൊടുത്ത് തിരികെ വന്നു. പള്ളിയിൽ വിശുദ്ധ കുർബാന സമാപിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാന സമാപിക്കുകയാണ്. പെരുന്നാളിൻ്റെ കൂടി ഏറുകയാണ്. ഞാൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദേവാലയത്തിലെ രോഗികളായവരെ എല്ലാവരെയും ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പിതാവിൻ്റെയും പേര് പരാമർശിച്ചു. കൊടി ഉയർത്താൻ വന്നപ്പോൾ അറിയുന്നത് പിതാവ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായി 9:30. യഥാർത്ഥത്തിൽ ആരാധന കഴിഞ്ഞ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പിതാവിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചത് സത്യമാണ്. രോഗികളെല്ലാം ഓർത്തുന്ന കൂട്ടത്തിൽ ഓർത്തു, ദൈവമേ സ്വസ്ഥമായി ഈ ലോകത്തു നിന്ന് യാത്രയാകാനുള്ളതായ വരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. തമ്പുരാൻ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ ശുശ്രൂഷ നല്ലപോലെ സ്വീകരിച്ചിട്ടാണ് യാത്രയാകുന്നത്. ഞാൻ നേരത്തെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരൽമായൻ ഏൽക്കേണ്ടത് എല്ലാ കൗദാശികളും ഉള്ളിലെ ബോധത്തോടുകൂടി സ്വീകരിച്ച് യാത്രയാവുന്ന പിതാവിന് സന്തോഷത്തോടെ യാത്രയാക്കാം. ഈ ദേവാലയത്തെ സംബന്ധിച്ച് പ്രാർത്ഥനയോഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും വേദപുസ്തകവും ഒക്കെ പ്രാർത്ഥനയിൽ ആരും ഇല്ല എങ്കിൽ പ്രിയപ്പെട്ട പിതാവ് തീവ്രതയോടെ അത് എടുക്കുകയും അത് ആ ശുശ്രൂഷ ഭയഭക്തിയോടുകൂടി നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് യാത്രയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കർത്തു ദിവസത്തിൽ തന്നെ പ്രിയപ്പെട്ട പിതാവിനെ സ്വർഗത്തിലെ അപ്പൻ വിളിച്ചുകൊണ്ട് പോയത്. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് ഹൃദയഭേദകമാണെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അത് ലോകത്തുള്ള ഒരു വൈദ്യന് പോലും അതുണ്ടാക്കുന്ന മുറിവ് സുഖപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ ഓർമ്മകൾ ഒരു സമ്പത്താണ്. അത് ലോകത്തിലുള്ള ഒരു കള്ളനും മോഷ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പിതാവ് ഈ മക്കൾക്കും ഈ മാതാവിനും അതുപോലെ സഹോദരങ്ങൾക്കൊക്കെ കൊടുത്ത നല്ല നല്ല ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ ഇവർക്ക് സമ്പത്തായിട്ടിരിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. നാം മുമ്പേ പാടിയ പാട്ടറിയാമല്ലോ, മരണമടക്കുമ്പോൾ അത് മരണമെന്ന് പറയുന്നത് അത് നുകരുന്നവന് കടും കയ്പാണത്. മരണം എപ്പോഴും വേദന തരുന്നതാണ്. ഏതായാലും പോയേ പറ്റത്തുള്ളൂ. ഉടയോൻ ആവശ്യപ്പെടുമ്പോ ആത്മാവ് ഈ ലോകത്തു നിന്ന് പോയേ മതിയാകൂ. ജഡത്തോട് പറയും, നീ ശാന്തിയോടെ നിവസിക്ക ഉത്ഥാനത്തിന്റെ നാൾ വരെയും. നമ്മൾ ആ പാട്ടിന്റെ ലാസ്റ്റിൽ പറയുകയാണ്, വേർപാടിന്റെ വേളയിലെ ആത്മം മെയ്യോടെ ഉര ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ഈ ലോകത്തിൽ വെച്ച് സമ്പാദിച്ച ധനസമ്പാദ്യങ്ങൾ എനിക്ക് എന്ത് ഉപകാരം ചെയ്യും? വിധിനിലയത്തിലേക്ക്, ന്യായവിധിയിലേക്ക് ഞാൻ പോകുമ്പോൾ ആ ന്യായാധിപൻ ചോദിക്കുന്നത് നീ ചെയ്ത സുഹൃതങ്ങളെ കുറിച്ചാണ്. അങ്ങനെ ഞാൻ സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എനിക്കുണ്ടാകും. ഞാൻ ഇപ്പോൾ താമസിക്കുന്നതായ വാസസ്ഥലവും ധനവും എല്ലാം ഇതിന്റെ ഉടമസ്ഥർക്ക് ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നു. എവിടെയാണ് ഭീകരമായ സിംഹാസനത്തിന്റെ
സൗദി എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വെച്ച് ചെയ്ത ചെയ്തികളെ അറിയിപ്പാനായിട്ട്. ഈ യാത്രയിൽ നമുക്ക് പാതയും എന്താണെന്ന് പ്രത്യേകിച്ച് തൊട്ട് മുമ്പിലത്തെ പാട്ടിൽ പറയുകയാണ്. വഴിയാത്രയിൽ പാതയും എൻ്റെ തമ്പുരാൻ മാത്രമാണ്. അവൻ എന്നെ ഈ ഭൂമിയിൽ വെച്ചുള്ള പശിയിൽ നിന്ന്, വിശപ്പിൽ നിന്ന് എന്നെ പോറ്റി. അതുകൊണ്ട് ഞാൻ ഭക്ഷിച്ചതായ തിരുശരീരങ്ങൾ എന്നെ എരുതിയിലേക്ക് തയ്യരുതേ. എന്റെ തനുവിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് വാസന വീശുമ്പോൾ മാമോദീസ എനിക്ക് ഓർത്താൽ ഒരു നൗകയാണ്. ഞാൻ നിന്റെ കൃപ കാണണം ഉത്ഥാനത്തിൽ. ഈ യാത്രയിൽ കർത്താവിന്റെ തിരിശരി രക്തങ്ങൾ പാതയമായി, മാമോദീസ ഒരു നൗകയായി. അഗ്നിക്കടലിലെ അപ്പുറം കടക്കുവാൻ ഈ പ്രിയപ്പെട്ട പിതാവിന് സാധിക്കട്ടെ. കടക്കാമൻ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടേതായ എല്ലാ യാത്രാമംഗളും പ്രിയപ്പെട്ട പിതാവിന് നേരുന്നു. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ദൂപപ്രാർത്ഥന നടത്തുകയാണ്. അന്നിനായ അച്ഛനതിന് നേതൃത്വം കൊടുക്കുന്നതാണ്. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരൻ ജീവസ്വരം അതുണർത്തണമേ കബറേന്നു ധ്യാനത്തിൻ സ്തൗമൻ കാലസ്കുറിയേലാം ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴും നൾ ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരവരുയിരോടെഴുന്നേറ്റുരകും നിന്നെ സ്തുതി ചെയ്തിടും. ശുഭഹോല ബോല ബ്രോവൽ റോഹോ കാദീശോ എൻ്റെ ശരീരം പാൽ ചെൻ രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാനെന്നും കാർത്ത തന്നരുളിനു മഹത്വം മുറിയോ റാഹേ മേലനോ അത് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിക്കുകയാണ്. നാം മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ട പിതാവിനുള്ള കടപ്പാട് നമ്മൾ തീർക്കുന്നത് ഈ പ്രിയപ്പെട്ട പിതാവിനെ യഥോചിതം നമ്മുടെ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കബറിടത്തിൽ അടക്കം ചെയ്ത് കഴിഞ്ഞും പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുവാനാണ്. ഈ ആത്മാവ് നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയിൽ മേന്മേ എന്നെ ഓർപ്പീൻ, എന്നെ മറന്നിടാൻ ഇടയാകരുതേ എന്നാണ്. അതുകൊണ്ട് പഴയ രീതിയിലുള്ളതായി നമ്മുടെ ദേവാലയം അടുത്താണ്, ആംബുലൻസിലൊന്നുമല്ല പ്രിയപ്പെട്ട പിതാവിനെ നമ്മൾ വഴിക്കാല ചൊല്ലിയാണ് യാത്രയാക്കുന്നത്. ആദ്യമേ അനുവൻസൺ ഗാനങ്ങൾ, വിലാപഗാനങ്ങൾ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വഴിക്കാലയിലെന്ന പാട്ട് അറിയാമല്ലോ, അത് ഗായക സംഘം നടന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് മുന്നമേ വണ്ടി പോകും. അതിന് തൊട്ട് പിറകിലായിട്ട് കുരിശും എഴുതിക്കാലും എടുക്കണം. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാവരും വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓരം ചേർന്ന് ഒരാശ്രിപ്പും ഉണ്ടാക്കാതെ, അന്യനും സംസാരിക്കാതെ പാട്ട്, നമ്മുടെ വഴിക്കാല പാട്ടുണ്ടല്ലോ, അത് ചൊല്ലി രാത്രിയാണ് ഒറ്റ ലൈനായിട്ട് പോകണം. കൂട്ടമായിട്ട് പോകരുത്. ഈ പ്രിയപ്പെട്ട പിതാവിനുള്ള ആദരവ് നമ്മൾ അറിയിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും. ഏറ്റവും അവസാന മാത്രമേ പുരോഹിതനും അതിന് തൊട്ട് പുറകിലായിട്ട് പ്രിയപ്പെട്ട പിതാവിൻ്റെ മൃതശരീരം വഹിക്കുന്ന പേടകവും വരികയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ നടന്നു തന്നെയാണ് പോകുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. ഓടിച്ചാടി പോകരുത്, ഒരു അടുക്കും ചിട്ടയോടും കൂടി തന്നെ പോകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ആദ്യമേ കുരിശും മെഴുതിരിക്കാലും എടുക്കണം. അതിന് പ്രിയപ്പെട്ട
മാതാവും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ പ്രിയപ്പെട്ട പിതാവിന് അന്ത്യചുംബനം നൽകുക എന്നുള്ളതുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള ഒരവസരം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ആ രീതിയിൽ തന്നെ പ്രിയപ്പെട്ട പിതാവിനെ യാത്രയാക്കണം. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത്, പ്രത്യാശ വേണം. പ്രിയപ്പെട്ട പിതാവ് നമ്മളെല്ലാം പറയുന്നത് പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്രമീകരിച്ചാട്ട് ഭവനമ്മ അതിനുവേണ്ടി ഒരുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി മന്ദിനായ സൂചി അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ശുദ്ധനാമോ
ജീവിതത്തിന്റെ പ്രകാരത്തിലുള്ള ജീവിതത്തിൽ മാറിയിരിക്കുന്ന ആത്മാവിന് വേണ്ടി
നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചിക്കുടിയെ കണ്ട ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും പതിനിശുഭാശത്തുകളുടെ അധിക്ഷേപണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവിനെയുമേ ഈ ആത്മാവ് യാത്ര ചെയ്ത് പരിശുദ്ധന്മാരുടെ ആരെങ്കിലും ജീവിതങ്ങളുടെ പട്ടണത്തിൽ ചെന്ന് ചേരുവാൻ ഞങ്ങളുടെ മാതാശമയാൽ സമൃദ്ധിയാക്കുകയും ചെയ്യണമേ. മോറൻവാ ലോകാ ോ വസ്ത്രം നൽകീടും വഴി രാജ്യത്തെതിരെ പാനവേകങ്ങളിലെ പ്രത്യാശയതും പ്രാപിപ്പിൻ ഉയിരോടെ ഭയത്തിൽ നീ ശ്രീധരാദാസ് മതം പിഴ പോക്കി അവകാശം കീടേണം ശാശ്വത സുസ്ഥിരാജത്തിൽ ആത്മജലർമുളയാൽ
നിങ്ങളെ ലജിപ്പിക്കുവാനായിട്ടാണെന്നും ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരുവൻ മരിച്ചവരെ അങ്ങനെ പുനരുദ്ധാരണം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. നീ വിതയ്ക്കുന്ന വിദ്വേഷിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാക്കുവാൻ പോകുന്ന ശരീരമൊന്നല്ല. ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാരവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാരം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാരം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാരം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാരം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ആദ്യ മനുഷ്യനായ ജീവനുള്ളവനാൽ ഇന്ന് നിർത്തപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാ ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവും മാറുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നന്ദരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നന്ദരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അറിയിക്കാവുന്നല്ല, നശ്വരമായതിനെ അനശ്വരതയും അറിയിക്കാവുന്നല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയല്ല. അവസാന കാഹളം മുഴുകുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവരെ ക്ഷേമമായി പുനരുദ്ധാരണം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കുന്നവനായിട്ട്
സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭക്തി ജീവിതം ദേശപ്രകാരം കേന്ദ്രീകരിക്കുന്ന
ഒരു ജീവിതം നയിക്കുക എളുപ്പമല്ല. അവിടെ നമുക്ക് ഇതേപോലെയുള്ളവരൊക്കെ എത്ര അഭിമാനന്മാരാണെന്ന് നമുക്ക് എഴുതുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും അനുകൂലമായ ഘടകങ്ങളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. ഇവരുടെ കാലഘട്ടത്തിൽ അവരുടെ ചെലപ്പാടുകളെടുക്കണമെങ്കിൽ ഇന്ന് പാടായിരുന്നു. ഇന്ന് നമുക്ക് മുഖാമുഖം കണ്ടുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തെല്ലാം അവർ വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് മനുഷ്യ ചിന്തിക്കാനൊക്കാത്ത നിലയിലേക്ക് സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുകൂടെ വല്ലാതെ വളരുകയും മറുഭാഗത്തുകൂടെ വല്ലാതെ ഭവിഷ്യത്വം തളരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അവിടെ നമുക്കൊരു വിളിയുണ്ട്. ആ വിളിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ വിളി ക്രിസ്തുവിനോടുകൂടെ എന്നും വാഴുകയെന്നുള്ളതാണ്. ഏത് സഭയിലെ എണ്ണമാണെന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തു യേശുവിനോട് ഇന്നും വാഴുവാനാണ്, അവരിലെന്നും ജീവിക്കുവാനാണ് നമുക്ക്. ഇത്തരത്തിലുള്ള ആളുകളുടെ വാർഭാവം നമുക്ക് തരുന്ന സന്ദേശം അതുതന്നെ. ദാവിൻ്റെ വേർഭാവം കുടുംബാംഗങ്ങളുള്ള അറിയാൻ പഴയ ഏതാണെങ്കിൽ അതിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവകയിൽ ഉണർത്തിയെടുക്കുന്നതിൽ ആ കുടുംബം നൽകിയ എല്ലാ കൈത്താങ്ങലുകളെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും നന്ദിയോടും ഉണർത്തുന്നു. സഭയോടുള്ള നമ്മുടെ വിശ്വാസവും കൂടും എല്ലാം വിലയേറിയതായിട്ടും സന്തോഷത്തും കുടുംബാംഗങ്ങളെയും ജീവന്റെയും മണ്ണത്തിന്റെയും മേൽ അധികാരമുള്ളവൻ മണ്ണത്തിന്റെയും ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷം പതിയിരിക്കുന്നവരിൽ നിന്നാണ് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ സംരക്ഷിച്ച് ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ പ്രശോഭിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ ഏറ്റുകളും പറയ്ക്കുമോ തൻ്റെ ദൈവീക കൽപ്പനയാലും കർത്തൃപ്രകാരവും ഈ സഹോദരനെ താൽക്കാലിക ജീവിതയാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനയുടെ സഹായം ഇവനെ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈര മുഖാന്തരം പോയാറിൽ പതിയുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ പരിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനും വിശ്രുവായിരിക്കും പാടുകയും ചെയ്യുമാറാകണമേ. ഓശോമോ പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദനുമായി പിതാവിന്റെയും പുത്രന്റെയും വിശ്രുവാടേ നാമത്തിൽ നിത്യജീവൻ വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. പ്രകാരം കർത്താവേ ഇതാ നിന്റെ ദൈവം ഈ ദാസനെ
അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകലവരെ എതിർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങൾ നിന്നെ പ്രിയരെ വിരിയുന്നേ, സ്വീകരണം ഞാൻ നേടാനിപ്പിക്കൊരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിൻപരവധി കൂടം എന്തെന്നേക്കും ശോഭോ നൽകും. പ്രിയരെ എന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ രക്ഷയെഴുന്നള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നൂനം നീങ്ങിയ നിന്നെ ആനന്ദത്തിൻ ദുർമുഖമാണല്ലോ. ചെയ്യണമേ നിൻ കൃപയാലിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നു. ഞങ്ങളുടെ ഒരുവാതിരിക്കുന്നവരുമായി കർത്താവേ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നോ ഞങ്ങളെ മോചിപ്പിക്കണായി. ഞങ്ങളുടെ കർത്താവേ തൃശ്രീ ജീവനുള്ള വിശുദ്ധ മുഖമായി ജീവിക്കുന്ന
ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന ദിവസമാണ്. അടൂർക്കു സുറിയാനി സഭയുടെ അടൂർക്കളങ്ങളാണ് വിലാസത്തിൻ്റെ വൃദ്ധാശ്രമം അറിയിക്കുന്ന അഭിമുഖനായ സത്യാസ്മാനത്തെ മുദ്രാപുരത്തുകൊണ്ടാണ് ഭവനത്തിൻ്റെ ക്ഷണം പ്രകാരം ഈ ദേവാലയത്തിൽ കടന്നു വരികയും ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ച് തൻ്റെ വാക്കുകൾ കൊണ്ട് ആദരാഞ്ജലികളർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇടവേളയിലെ സമീപ പ്രാർത്ഥനയോഗത്തിൽ ഭംഗിയായി ആ കാര്യങ്ങൾ ക്രമീകരിച്ചു സംബന്ധിച്ച സമീപ പ്രാർത്ഥനയോഗത്തിൻ്റെ നമുക്കുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തുടർന്ന് ആ ഭവനത്തിൽ നിന്ന് പാട്ടുകൾ പാടുകയും അതോടൊപ്പം എന്നോടൊപ്പം ഇഷ്ടവേ ദിവസവും വായിച്ച് ഈ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രമാണിക്കുന്നത് നമ്മുടെ ദേവാലയത്തിൻ്റെ മന്ത്രസം അറിയിച്ചതായിരുന്നു. അത് മാതാപുരുഷന്മാരുടെ പ്രാർത്ഥനയോഗത്തിൽപ്പെട്ടവരും അതുപോലെ വെള്ളിയാഴ്ച പ്രാർത്ഥന ബുധനാഴ്ച പ്രാർത്ഥന വിരങ്ങളായിട്ടുള്ളതാണ്. എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹവും ഭവനത്തിൻ്റെ വ്യാഖ്യാനം അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പിതാവിൻ്റെ ശരീരം സ്മൃതിയിലേക്ക് ee
ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശം ചെയ്യും വിസ്മയമാചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയരല്ലഖിലം നേടും തേ യസാത്മാപൊടുതനവും നാശം കൂടാ ദുരേൽകും സുത്യൻ മാർത്താമറിയാം തൻ സോദരനാകും ലാവോ സാർജീഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചോ നീചം നപ്പോളിയായിറോ സുത ജീവിച്ചാമൃതരം ദ്യത്തിൽ ജീവിക്കും നിന്നാഹ്വാനത്താമൃതസങ്കേത മാതാമോടായി നിയമം തള്ളിയ മൺമേനെ ഖേദി കേണ്ടാ നീ മൃതിയും ജീവനുമേ കീടും ദൈവസുതൻ ഞാനെന്നോദിയ ബഹുബലവാനാം സ്വർഗി എൻ സുത്യൻ ജാതൂര്യത്തൊടു ഭുവനത്തെ ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നേതരായ്മേവും മൃതരെ പദവികളിൽ നിന്നും ഭീകരരാകും തൃപ്പാവനുതനുപുരും ഒരുതിരുമേറ്റൊരു വിശ്വാസികൾ മുതലേറ്റിടുമീ ധൂപത്താൽ പുണ്യം ജീവാം പ്രഥമം അശിഖ നിൻ ദൈവികമാം വലഭാഗ സവരങ്ങണ്ടേ സ്തുതി പാടിയിടട്ടിൻ ധൂപ്രാർത്ഥന. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുഭോല ബോലുബലൂഹോ കാന്തിശോ ശരണത്താലേ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസർ നീ ജൈവസ്വരമതുണർത്തണമേ കവറേനുദ്യാനദ്യേന്നായി സോമൻകാൽ കുറിയേല വീരേ കുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേഴു നേള് ജീവൻ ബ്രതരാമേവർക്കും നൽകുന്നു കബറുകൾ ഉള്ളിൽ നേന്നി അവരവരോടെ നേറ്റും ഉയരേകും നിന്നെ ശ്രുതി ചെയ്തിടുന്നു പാർക്കും എൻ്റെ ശരീരം ഭക്ഷിച്ച രക്തം പാനം ജൈവോൻ പാതാളത്തിൽ പോകാനാവിടാ ഞാനെന്നും അവൻ ജീവിപ്പാനെന്നെത്തിട്ടു മരിച്ചത് ഞാൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. കർത്താവ് നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ, ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തിലുള്ള ശരണത്തിന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ പാപരിഹാരം നൽകുകയും ചെയ്യുമാറാകട്ടെ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവീൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവീൻ, മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവീൻ. മൃതൽ നിന്ന് കരുണ പിൻവലിക്കരുത്, വരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുകയാകും എന്നുള്ള കൽപ്പന അനുസരിച്ച് പരിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ.
ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങളെ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു നമ്പുരാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തൻ്റെ ശ്രീപണ്ണാരുടെ കർത്താവ് നിങ്ങൾക്ക് യാതിനൊക്കെ മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചു കൊള്ളുവീൻ എന്നരുളി ചെയ്യുന്ന സന്തോഷപ്രമ ശബ്ദം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ പരേതരെയും തൻ്റെയും ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസൻ്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ തൻ്റെ വലത്തുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും ആനന്ദവും ആയിത്തീരുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധകനുമായവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേ ദൈവത്തിൻ്റെ കരുണ എന്ന നീക്ക് രണ്ടിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോർ ആകാശത്തെയും ഭൂമിയും സൃജ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സമസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസികളാ പരിതർക്കും ആശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശ്രുകായുമായുള്ളവയെ ബലഹീനമുള്ളതും കുറവുള്ളതുമാണ് നമസ്കാരങ്ങൾ ഉന്നത സമൂഹാസ്വം പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധുർഗാവിടെ സമന്തവും സഹവാസവും നാം എവിടമേലും ശരീരപ്രകാരം നമ്മളിന്ന് വേർപെട്ടു പോലെ കർത്തൃദാസൻ്റെ ആത്മാവിന്മേലും ഇദ്ദേഹത്തിൻ്റെ ദേവയോഗത്താൽ ഭാരപ്പെടി കുടുംബാംഗങ്ങളുടെ മേലും മക്കളുടെ മേലും കുഞ്ഞുമക്കളുടെ മേലും ഇതിൽ സംബന്ധിച്ച മക്കൾ ഓരോരുത്തരുടെ മേലും എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളായ പരേതരുടെ ആത്മാക്കൾ മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരു ലഘുഭക്ഷണം. സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം, കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. തേറുന്നേരത്തിൽ കർത്തൻ സവിധേ പാർക്കും നാം എന്നാളും തന്നോടു കൂടെ, ചേരുന്നേരത്തിൽ കർത്തൻ സവിധേ ഒരുക്കുന്നുണ്ട് അവയേരുഷ
യെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം നവയെരുശലേം പട്ടണം.